മലാല വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദി വിജനനി മറ്റിനിറ്റി ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കനത്തിൻകടവ് റോഡ് നിലമ്പൂർ. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗത്തിൽ ഡോക്ടർ മധുരയുടെയും സേവനവുമായി ദി വിജനനി മറ്റിനിറ്റി ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കനത്തിൻകടവ് റോഡ് നിലമ്പൂർ. ഫോൺ 9447181305. നമസ്കാരം, മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂരിന്റെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. പോത്തുകൽ പഞ്ചായത്തിൽ 3 കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. വഴിക്കടവ് പഞ്ചായത്തിൽ ഒരു വീട് ഭാഗികമായി തകർന്നു. നാട് കാടാക്കി ഒറ്റയാൻ, മഴ ഭീതിക്കൊപ്പം കാട്ടാന ഭീതിയും. മലയോര മേഖല മുൾമുനയിൽ ഇടിവെണ്ണ 4 സെന്റ് കോളനി അംഗൻവാടിയുടെ കമ്പിവേലിയും ഒറ്റയാൻ തകർത്തു. അകമ്പാടം വനം സ്റ്റേഷൻ പരിധിയിലെ മലയോര മേഖലയാണ് മഴ ഭീതിക്കൊപ്പം കാട്ടാന ഭീതിക്കൊപ്പം ആശങ്കയോടെ കഴിയുന്നത്. എടക്കര KNG റോഡിൽ മുസ്ലിയാരങ്ങാടിക്കും കലാസാഗറിനും ഇടയിലുള്ള വെള്ളക്കെട്ട് ഭീഷണിക്ക് പരിഹാരമായില്ല. മഴ പെയ്താൽ ഗതാഗതം ദുഷ്കരമായി തുടരുന്നു. നിലമ്പൂർ നഗരസഭയുടെ കീഴിലുള്ള നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ റൂട്ട് കനാൽ സൗകര്യത്തോടുകൂടിയ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലിം ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ മുതുകാട് ചൂരക്കുളം നവീകരണം. അഴിമതി ആരോപണം ശക്തമാക്കി മുതുകാട് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. മുതുകാട് നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ചൂരക്കുളത്തിൽ സമാപിച്ചു. വാർത്തകൾ വിശദമായി. നിലമ്പൂരിന്റെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. പോത്തുകൽ പഞ്ചായത്തിൽ 3 കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. വഴിക്കടവ് പഞ്ചായത്തിൽ ഒരു വീട് ഭാഗികമായി തകർന്നു. വഴിക്കടവ് പഞ്ചായത്തിലെ മുണ്ട ആശാരിപ്പൊട്ടി പുത്തൻകണ്ടി സുബീറിന്റെ വീടാണ് തകർന്നത്. നിലമ്പൂരിന്റെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. പോത്തുകൽ പഞ്ചായത്തിൽ 3 കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. വഴിക്കടവ് പഞ്ചായത്തിൽ ഒരു വീട് ഭാഗികമായി തകർന്നു. വഴിക്കടവ് പഞ്ചായത്തിലെ മുണ്ട ആശാരിപ്പൊട്ടി പുത്തൻകണ്ടി സുബീറിന്റെ വീടാണ് തകർന്നത്. കാറ്റിലും മഴയിലും പല ഭാഗങ്ങളിലും റബ്ബർ മരങ്ങൾ ഉൾപ്പെടെ പൊട്ടിവീണു. ചാലിയാർ പുഴയിലും പോഷക നദികളിലും ജലവിതാനം ഉയരുകയാണ്. മഴ തുടരുന്നത് മേഖലയിൽ ആശങ്കപ്പെടുത്തുകയാണ്. മഴ ഇടവിട്ട് പെയ്യുന്നത് മാത്രമാണ് ആശ്വാസം. 2018 2019 ജൂലൈ 8 പ്രളയം നിലമ്പൂരിനെ നടുങ്ങുന്ന ഓർമ്മയാണ്. അതിനാൽ തന്നെ മഴ ശക്തമായാൽ നിലമ്പൂരിന്റെ നെഞ്ചെടുപ്പും കൂടും. നിലമ്പൂർ തഹസിൽദാറുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. NDRF സേന ഉൾപ്പെടെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. വനമേഖലകൾ കേന്ദ്രീകരിച്ച് മഴ തുടരുന്നതിനാലാണ് കടുത്ത ജാഗ്രത പാലിക്കുന്നത്. നിലവിൽ ആശങ്ക വേണ്ടെന്നാണ് റവന്യൂ അധികൃതർ നൽകുന്ന നിർദ്ദേശം. ഇന്ന് രാവിലെ മുതൽ മലയോര മേഖലകളിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. നാട് കാടാക്കി ഒറ്റയാൻ, മഴ ഭീതിക്കൊപ്പം കാട്ടാന ഭീതിയും. മലയോര മേഖല മുൾമുനയിൽ ഇടിവെണ്ണ 4 സെന്റ് കോളനി അംഗനവാടിയുടെ കമ്പിവേലിയും ഒറ്റയാൻ തകർത്തു. വ്യാപകമായി കൃഷിയും നശിപ്പിക്കുന്നു. കാട്ടാനയെ ഓടിക്കാൻ പടക്കം വാങ്ങാൻ പണമില്ലാതെ വനപാലകർ. എടവണ്ണ റേഞ്ചിൽ അകമ്പാടം വനം സ്റ്റേഷൻ പരിധിയിലെ മലയോര മേഖലയാണ് മഴ ഭീതിക്കൊപ്പം കാട്ടാന ഭീതിക്കൊപ്പം ആശങ്കയോടെ കഴിയുന്നത്. നാട് കാടാക്കി ഒറ്റയാൻ, മഴ ഭീതിക്കൊപ്പം കാട്ടാന ഭീതിയും. മലയോര മേഖല മുൾമുനയിൽ ഇടിവണ്ണ 4 സെന്റ് കോളനി അംഗനവാടിയുടെ കമ്പിവേലിയും ഒറ്റയാൻ തകർത്തു. വ്യാപകമായി കൃഷിയും നശിപ്പിക്കുന്നു. കാട്ടാനയെ ഓടിക്കുവാൻ പടക്കം വാങ്ങാൻ പണമില്ലാതെ വനപാലകർ. എടവണ്ണ റേഞ്ചിൽ അകമ്പാടം വനം സ്റ്റേഷൻ പരിധിയിലെ മലയോര മേഖലയാണ് മഴ ഭീതിക്കൊപ്പം കാട്ടാന ഭീതിക്കുമൊപ്പം ആശങ്കയോടെ കഴിയുന്നത്. ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ 4 സെന്റ് കോളനിയിൽ ചുള്ളിയോട് ഭാഗങ്ങളിലാണ് നിലവിൽ ഒറ്റയാന്റെ വിളയാട്ടം. കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. 100 കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഓക്കാട്, കല്ലുണ്ട, നമ്പൂരിപ്പൊട്ടി, ചുള്ളിയോട്, 4 സെന്റ് കോളനി ഭാഗങ്ങളിലേക്കുള്ള ജനങ്ങൾ രാത്രി 8 മണിയോടെ വീട്ടിലേക്കെത്തുകയാണ്. 9 മണിക്ക് ശേഷം റോഡിൽ കാട്ടാന സാന്നിധ്യമുള്ളതാണ് കാരണം.
പടക്കം ആവശ്യപ്പെട്ട് വനം സ്റ്റേഷനുകളിലേക്ക് വിളിക്കുമ്പോൾ തങ്ങൾക്ക് തന്നെ പടക്കം വാങ്ങാൻ പണമില്ലാത്തതിനാൽ കർഷകരുടെ സ്വന്തം പോക്കറ്റിൽ നിന്നും പണം മുടക്കി പടക്കം വാങ്ങാനാണ് മറുപടി. 75 വർഷത്തിലേറെയായി തന്റെ കുടുംബം താമസിച്ചു വരുന്ന സ്ഥലത്താണ് നിലവിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചതെന്ന് മുൻ സർക്കാർ ജീവനക്കാരൻ കൂടിയായ രാജൻ ചുണ്ടക്കാട്ടിൽ പറഞ്ഞു. തന്റെ വാഴകൾ ഉൾപ്പെടെയുള്ള കൃഷികളാണ് നശിച്ചതെന്നും രാജൻ പറഞ്ഞു. ഇപ്പൊ ഞങ്ങള് ഇവിടെ താമസം തുടങ്ങിയിട്ട് ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ കാലത്ത് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ആ കാലഘട്ടങ്ങളിലൊന്നും 10-75 കൊല്ലം മുമ്പ് വരെ പോലും ഇവിടെ ഒരു ആനന്റെ ശല്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇവിടെ എല്ലാ ദിവസവും ആന വരികയാണ്. എല്ലാ ദിവസവും ആന വന്ന് എല്ലാ ഭാഗത്തു കൂടി നടക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഈ ഭാഗത്തുള്ള സംഗതിയൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു 4 സെന്റ് കോളനി ഉണ്ട്. ഇനി നാളെ മറ്റന്നാളൊക്കെ അവിടെ ആയിരിക്കും കയറുന്നത്. ചെറിയ ചെറിയ വീടുകളാണ്. ആ വീടിന്റെ ചുറ്റും പിന്നെ വാഴയും എല്ലാ സാധനങ്ങളും ഉണ്ട്, പ്ലാവുണ്ട്. ഇനിയിപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ അതൊക്കെ ഒരു ചെറിയ കൂരകളാണ്. തട്ടി മറിച്ചിട്ട് കഴിഞ്ഞാൽ മനുഷ്യന്മാരെ ജീവനും എല്ലാം അപകടമാണ്. നിറയെ വീടുകളും കുട്ടികളും മക്കളൊക്കെ ജീവിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ഒരു ഈ പ്രദേശമൊക്കെ ആരെ അവർ തിരിഞ്ഞോക്കെ ഒരു മനുഷ്യനല്ല. ഒരാളും ഇവിടെ നോക്കാനും വരാനോ ഒരു സംഗതിയില്ല. അതുകൊണ്ട് ജീവനാലോം കൈ പിടിച്ച് അല്ല മരത്തിന്റെ മുകളിൽ കയറി നിൽക്കേണ്ടത്. 30-ലേറെ വീടുകളുള്ള 4 സെന്റ് കോളനിയിലെ അംഗനവാടിയുടെ കമ്പിവേലി തകർത്താണ് അംഗനവാടി പരിസരത്തെ പ്ലാവിൽ നിന്നും ചക്ക പറിച്ചു തിന്നത്. അംഗനവാടിയുടെ കമ്പിവേലി കാട്ടാന തകർത്തതായി അധ്യാപിക ശൈലജയും പറഞ്ഞു. 4 സെന്റ് അംഗനവാടി ഇവിടെ 5 കുട്ടികളാണ് പഠിക്കുന്നത്. ഇപ്പൊ ആനകള് ഇപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കാണ്. ഇന്നലെയും വന്ന് ഇവിടെ അംഗനവാടിന്റെ പരിസര പ്രദേശത്തുള്ള വേലിയൊക്കെ പൊളിച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പും അപ്പുറത്ത് വന്നിരുന്നു. അംഗനവാടിന്റെ പരിസരത്തുള്ള വേലിയാണ് പൊളിച്ചിട്ട് മുറ്റത്തൂടെയാണ് വന്നിട്ടുള്ളത്. കർഷകരുടെ കൃഷികൾ കാട്ടാനകൾ വ്യാപകമായി നശിപ്പിക്കുകയും ഗ്രാമീണ റോഡുകൾ കാട്ടാനകൾ കൈയടക്കുമ്പോഴും അനങ്ങാപ്പാറ നയമാണ് വനം വകുപ്പ് സ്വീകരിക്കുന്നത്. കർഷകർ ആശങ്കയിൽ കഴിയുമ്പോഴും പ്രധാന രാഷ്ട്രീയ പാർട്ടികളും കർഷക സംഘടനകളും കാര്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്ന കർഷക കുടുംബങ്ങളാണ് കാട്ടാന ശല്യം മൂലം ഏറെ ദുരിതത്തിലായിരിക്കുന്നത്. എടക്കര കെഎൻജി റോഡിൽ മുസ്ലിയാരങ്ങാടിക്കും കലാസാഗറിനും ഇടയിലുള്ള വെള്ളക്കെട്ട് ഭീഷണിക്ക് പരിഹാരമായില്ല. മഴ പെയ്താൽ ഗതാഗതം ദുഷ്കരമായി തുടരുന്നു. ഇന്നലെ രാവിലെ പെയ്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ മണിക്കൂറുകളോളം ഗതാഗതം ദുഷ്കരമായി. എടക്കര കെഎൻജി റോഡിൽ മുസ്ലിയാരങ്ങാടിക്കും കലാസാഗറിനും ഇടയിലുള്ള വെള്ളപ്പൊക്ക ഭീഷണിക്ക് പരിഹാരമായില്ല. മഴ പെയ്താൽ ഗതാഗതം ദുഷ്കരമായി തുടരുന്നു. ഇന്നലെ രാവിലെ പെയ്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മണിക്കൂറുകളോളം ഗതാഗതം ദുഷ്കരമായി. പോലീസും ട്രോമാ കെയറും നാട്ടുകാരും ചേർന്ന് വെള്ളം ഒഴുക്കിവിടുവാൻ ഏറെ പരിശ്രമിച്ചുവെങ്കിലും പൂർണ്ണമായും ഫലം കണ്ടില്ല. റോഡിലെ ഓവുപാലത്തിനടിയിൽ മാലിന്യം വന്നടഞ്ഞ് വെള്ളം ഒഴുകിപ്പോകാനാവാത്തതാണ് കാരണം. ഓവുപാലത്തിനടിയിലെ കേബിളുകളും പൈപ്പുകളും മാലിന്യം നീക്കുന്നതിന് തടസ്സമായിട്ടുണ്ട്. ട്രോമാ കെയർ അംഗങ്ങളായ ഹംസ, മങ്കട, ചന്ദ്രബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് മാലിന്യം നീക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. ശാശ്വത പരിഹാരത്തിന് ഇവിടെ റോഡ് ഉയർത്തുകയും കൂടുതൽ വിസ്തൃതിയിലുള്ള ഓവുപാലം നിർമ്മിക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിലമ്പൂർ നഗരസഭയുടെ കീഴിലുള്ള നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ റൂട്ട് കനാൽ സൗകര്യത്തോടുകൂടിയ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ നഗരസഭയുടെ കീഴിലുള്ള നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ റൂട്ട് കനാൽ സൗകര്യത്തോടുകൂടിയ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയുന്ന നമ്മുടെ പല്ലുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും 1000 കണക്കിന് രൂപയാണ് ഇപ്പറയുന്ന ചികിത്സയൊക്കെ ചെയ്യുന്നത്. റൂട്ട് കനാലിനൊക്കെ അവരുടെ വായിൽ തോന്നിയതാണ് ചാർജ്. 6000-7000 രൂപ വരെയൊക്കെ കൊടുത്ത് നമ്മൾ ദിവസങ്ങളോളം കാത്തു നിൽക്കുന്ന ഡോക്ടർമാർ നമുക്കുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ, മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ, നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ സഹായത്തോടും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടും കൂടി, NHM സഹായത്തോടും കൂടി കൊടുക്കുന്നത്, നമ്മുടെ നാട്ടിലെ പാർശ്വവൽക്കരിക്ക് പാട്ടാളി പാവങ്ങളായ സാധുക്കളായ ആളുകളുടെ എല്ലാ ചികിത്സക്കും വേണ്ട എല്ലാവിധ സൗകര്യങ്ങളാണ് നമ്മളോട് വെച്ചിട്ടുള്ളത്. ആരോഗ്യരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ദേശീയ അംഗീകാരം നേടി പ്രവർത്തിക്കുന്ന നിലമ്പൂർ നഗരസഭയുടെ കീഴിലുള്ള നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യ മേഖലയിൽ പുതിയൊരു കാലവയ്പ് കൂടി നടത്തുകയാണ്.
NHM സഹായത്തോടു കൂടിയാണ് ജില്ലയിൽ ആദ്യമായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക് തുടക്കം കുറിച്ചത്. വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ UK ബിന്ദു, സൈജി ടീച്ചർ, കൗൺസിലർമാരായ റനീഷ് കുപ്പായി, അടുക്കത്ത് സുബൈദ, നാജിയ ഷാനവാസ്, ബിന്ദു മോഹൻ, ഖൈറുനീസ, രജനി അജിത് തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ഷാജി കരിമ്പുഴ, ഷൗക്കത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർ മുർഷിദ് സാലിം നന്ദി പറഞ്ഞു. നിലമ്പൂർ മുതുകാട് ചൂരക്കുളം നവീകരണം അഴിമതി ആരോപണം ശക്തമാക്കി. മുതുകാട് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. മുതുകാട് നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ചൂരക്കുളത്തിൽ സമാപിച്ചു. നിലമ്പൂർ മുതുകാട് ചൂരക്കുളം നവീകരണം അഴിമതി ആരോപണം ശക്തമാക്കി. മുതുകാട് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. മുതുകാട് നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ചൂരക്കുളത്തിൽ സമാപിച്ചു. നിരവധി പേർ പ്രതിഷേധ റാലിയിൽ അണിനിരന്നു. ജനകീയ കമ്മിറ്റി ഭാരവാഹികളായ സജീവ് കളരിക്കൽ, ലിജിത് കങ്കപ്പൊയിൽ, ദിനേശ് മാടായി എന്നിവർ സംസാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നില പദ്ധതി പ്രകാരമാണ് 41,70,000 രൂപ മുടക്കേണ്ടതാണ് ഇന്ന് ഈ കുളത്തിൽ കൊണ്ടിട്ടത്. നമുക്കെന്നെ അറിയാം ഒരു 5 ലക്ഷത്തിന് 10 ലക്ഷത്തിന് വർക്ക് കൂടെ എടുത്തിട്ടില്ല. ഇതിന് പ്രതിഷേധിക്കുന്ന ആളുകൾക്കെതിരെ സാമൂഹികരാണെന്ന് ചിത്രീകരിക്കുകയാണ്. ഇനി നമ്മളിത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആരും കുറ്റപ്പെടുത്താനോ ആരും ചാർജ് ചെയ്യാനോ ശ്രമിക്കുകയല്ല. നമുക്ക് ഈ കുളം നന്നാണോ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഭാവി വരുന്ന വളർന്നു വരുന്ന കുട്ടികൾക്കും ബാക്കിയുള്ളവർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഈ കുളത്തിനെ മാറ്റിയെടുക്കണം. അതിന് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടുകാർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന്, കാരണം ഇതിൽ വേറൊരു എന്താണ് രാഷ്ട്രീയമായോ വേറെ ഒന്നുമില്ല. നമ്മൾ മുതുകാടിന്റെ മക്കൾ എന്ന് പറയുന്നത് നമ്മള് ഇതുമാതിരി പൊതു പ്രശ്നം വരുമ്പോൾ ഒറ്റക്കെട്ടാണ്. ജനകീയ കമ്മിറ്റി വിജിലൻസ്, പൊതുമരാമത്ത് മന്ത്രി, ജില്ലാ കളക്ടർ, നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിനാണ് ചൂരക്കുളം ലക്ഷങ്ങൾ ചിലവഴിച്ച് നവീകരിക്കുന്നത്. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ടിൽ നിന്നും 65 ലക്ഷം രൂപ ചിലവഴിച്ച് നഗരസഭയുടെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടത്തുന്നത്. 2 ഘട്ടങ്ങളിലായാണ് പ്രവൃത്തി പൂർത്തീകരിക്കുക. ഇതിൽ 1-ാം ഘട്ടത്തിലെ 50 ലക്ഷത്തിൽ 42 ലക്ഷത്തോളം രൂപയുടെ ബില്ല് നൽകി കഴിഞ്ഞു. LDF നഗരസഭാ കൌൺസിലർ ഇസ്മായിൽ എരഞ്ഞിക്കലാണ് അഴിമതി ആരോപണവുമായി ആദ്യം രംഗത്ത് വന്നത്. തുടർന്ന് നഗരസഭാ ഭരണസമിതി മറുപടിയുമായി രംഗത്ത് വരികയും അഴിമതി ആരോപണം തള്ളിക്കളയുകയും ചെയ്തു. തൊട്ടു പിന്നാലെ UDF ചൂരക്കുളത്ത് അഴിമതിക്കെതിരെ ചങ്ങല തീർത്ത് പ്രതിഷേധിച്ചു. ഇതിനിടയിലാണ് മുതുകാട് നിവാസികൾ ജനകീയ സമിതിക്ക് രൂപം നൽകി പ്രതിഷേധ റാലി നടത്തിയത്. ചൂരക്കുളം നവീകരണം നിലമ്പൂർ നഗരസഭയിലെ പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞു. അകമ്പാടം ഗ്രൗണ്ടിന് സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ 2 ഏക്കർ സ്ഥലം ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ട് 2 മാസം ആധാരം ഏറ്റുവാങ്ങാൻ തയ്യാറാകാതെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ആധാര കൈമാറ്റത്തിന് സ്പോർട്സ് മന്ത്രി വേണമെന്ന് ഒരു വിഭാഗം, വകുപ്പ് മന്ത്രി മതിയെന്ന് മറുവിഭാഗം. ഇരു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് ആധാര കൈമാറ്റം നീളാൻ കാരണം. പ്രതിഷേധവുമായി പഞ്ചായത്തിലെ ക്ലബ്ബുകൾ രംഗത്ത്. ആധാര കൈമാറ്റം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ക്ലബ്ബ് ഭാരവാഹികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. അകമ്പാടം ടൗണിനോട് ചേർന്നുണ്ടായിരുന്ന ഗ്രൗണ്ട് 1987 മുതൽ ഭരണത്തിൽ വന്നവർ പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുവാൻ നടപടി സ്വീകരിച്ചില്ല. സ്ഥലമുടമയായ കൊന്നോല കാർത്തിയായനി അമ്മ തന്റെ പേരിലുള്ള 80 സെന്റ് സ്ഥലത്തിന്റെ നികുതി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അകമ്പാടം വില്ലേജ് ഓഫീസറെ സമീപിക്കുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തതോടെയാണ് നികുതി സ്വീകരിക്കുവാൻ വില്ലേജ് അധികൃതർ നിർബന്ധിതമായത്. ഇതോടെ ഗ്രൗണ്ട് വിഷയത്തിലെ വീഴ്ച മറയ്ക്കാൻ പുതിയ ഗ്രൗണ്ട് എന്ന ആശയം ഉയർന്നുവന്നു. ചാലിയാർ പഞ്ചായത്തിലെ കായിക താരങ്ങൾക്ക് കളിച്ചു വളരുവാൻ തന്റെ ഭർത്താവ് അപ്പുണ്ണി നായർ വിട്ടുകൊടുത്ത സ്ഥലം തിരിച്ചു കിട്ടിയിട്ടും അപ്പുണ്ണി നായരുടെ ഓർമ്മ നിലനിർത്തുവാൻ കാർത്തിയായനിയമ്മ എടുത്ത തീരുമാനമാണ് ചാലിയാറിലെ കായിക പ്രേമികൾക്ക് ആശ്വാസമായത്. 80 സെന്റിന് പകരം അകമ്പാടം അങ്ങാടിക്ക് സമീപം 2 ഏക്കർ സ്ഥലം 2,20,00,000 രൂപ നൽകി കാർത്തിയായനിയമ്മ വിലയ്ക്ക് വാങ്ങി. പഞ്ചായത്തിന് സൗജന്യമായി നൽകി. തന്റെ ഭർത്താവിന്റെ പേരിലായിരിക്കണം ഗ്രൗണ്ട് അറിയപ്പെടുക എന്ന നിബന്ധന മാത്രമാണ് അവർ മുന്നോട്ട് വച്ചത്. ഭൂമി സൗജന്യമായി രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടും ആധാരം ഏറ്റുവാങ്ങുവാൻ പഞ്ചായത്ത് കാലതാമസം വരുത്തുന്നതാണ് കായിക താരങ്ങളെയും കായിക പ്രേമികളെയും പ്രതിഷേധവുമായി രംഗത്ത് വരുവാൻ പ്രേരിപ്പിച്ചത്. പഞ്ചായത്തിന് ഭൂമി സൗജന്യമായി സ്ഥലം ഉടമ രജിസ്റ്റർ ചെയ്തു തരുമ്പോൾ അത് ഏറ്റുവാങ്ങേണ്ടത് വകുപ്പ് മന്ത്രി തന്നെയാണെന്ന ഉറച്ച നിലപാടിലാണ് ഏറനാട് MLA PK ബഷീർ.
എന്നാൽ ഗ്രൗണ്ടിന് കൂടുതൽ ഫണ്ടുകൾ ലഭിക്കണമെങ്കിൽ സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ വേണമെന്നതാണ് എതിർവിഭാഗത്തിന്റെ ആവശ്യം. എന്തായാലും സൗജന്യമായി ലഭിച്ച സ്ഥലത്തിന്റെ ആധാരം ഏറ്റുവാങ്ങി ഗ്രൗണ്ട് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വേഗത്തിൽ കടക്കുക എന്ന നടപടിയാണ് പഞ്ചായത്ത് സ്വീകരിക്കേണ്ടത്. പഴയ ഗ്രൗണ്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് മണ്ണിട്ട് നികുതി, പുതിയ സ്ഥലമുടമ, തുടർ നടപടികൾ ആരംഭിച്ചുവെങ്കിലും ഗ്രൗണ്ടിനായി ലഭിച്ച സ്ഥലത്തിന്റെ ആധാരം പോലും ഏറ്റുവാങ്ങുവാൻ പഞ്ചായത്തിന് കഴിയുന്നില്ല. ഈ മാസം 31 ആധാരം കൈപ്പറ്റുമെന്നും കഴിഞ്ഞ പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ വാക്കാൽ ധാരണയായിട്ടുമുണ്ടെന്നുമാണ് ക്ലബ്ബ് പ്രതിനിധികൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ ഉറപ്പ്. മണിപ്പൂരിലെ വംശഹത്യക്കെതിരെ നിലമ്പൂർ ഫെറോനയിലെ KCYM, ചെറുപുഷ്പ, മിഷൻ ലീഗ്, മാതൃവേദി, കത്തോലിക്ക, കോൺഗ്രസ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ റാലിയിൽ പ്രതിഷേധം ഇരമ്പി. ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ നിന്ന് തുടങ്ങി നിലമ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് റാലി സമാപിച്ചു. മണിപ്പൂരിലെ വംശഹത്യക്കെതിരെ നിലമ്പൂർ ഫെറോനയിലെ KCYM, ചെറുപുഷ്പ മിഷൻ ലീഗ്, മാതൃവേദി, കത്തോലിക്ക, കോൺഗ്രസ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ റാലിയിൽ പ്രതിഷേധം ഇരമ്പി. ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ നിന്നും തുടങ്ങി നിലമ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് റാലി സമാപിച്ചു. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ രാഷ്ട്രപതി ഉടൻ ഇടപെടണമെന്ന് ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തി KCYM മാനന്തവാടി രൂപതാ പ്രസിഡന്റ് ജസ്റ്റിൻ ലൂക്കോസ് നീലാംപറമ്പിൽ ആവശ്യപ്പെട്ടു. കലാപകാരികളെ അമർച്ച ചെയ്യുവാൻ കഴിയില്ലെങ്കിൽ ഭരണാധികാരികൾ സ്ഥാനം ഒഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അവിടെ ചില കുതന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ്. അവരുടെ കുതന്ത്രങ്ങളിൽ പെട്ടുകൊണ്ട് ഒരു വിഭാഗം ജനത, നൈത്യ വിഭാഗം, അവരുടെ കൂടെ കൂടിക്കൊണ്ട് അവിടെ ന്യൂനപക്ഷമായ കൊക്കി വർഗത്തെ തച്ചുടയ്ക്കുന്നു, അവരെ കൊന്നു തീർക്കുന്നു. എന്തൊരവസ്ഥയാണ് നിങ്ങൾക്കറിയില്ലേ? കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ നാം കണ്ടു. നമ്മുടെ കണ്ണുകളെ ഇറങ്ങിയിരിക്കുന്ന, നമ്മയെല്ലാം വേദനിപ്പിക്കുന്ന ഹൃദയഭേദകമായ വീഡിയോ. രണ്ട് യുവതികളെ മണിപ്പൂരിന്റെ തെരുവീഥികളിലൂടെ കുറെ കാലാളികൾ വിവസ്ത്രരാക്കി നടത്തിക്കൊണ്ടു പോകുന്നു. വയലിലിറക്കി മാനഭംഗം ചെയ്യുന്നു. മാനഭംഗം ചെയ്യപ്പെട്ടത് ഇന്ത്യയാണ് പ്രിയമുള്ളവരെ, അത് പെൺകുട്ടികളല്ല. ഫെറോന വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ, ഫാദർ ഷിജു ഐക്കരക്കാനായിൽ, ഫാദർ സന്തോഷ് കിഴക്കൻ പുതുപ്പള്ളി, ഫാദർ ഷിൻഡോ പുലിക്കുഴിയിൽ, ഫാദർ ഷാജു മുളവേലിക്കുന്നിൽ, ഫാദർ റോബിൻസ് കുമ്പളക്കുഴി, അമലി ജെറി എന്നിവർ സംസാരിച്ചു. ഫാദർ അനീഷ് കാട്ടാത്ത്, ഫാദർ നിഷ്വിൻ തേൻപള്ളിയിൽ, ഫാദർ അജീഷ്, ഫെറോന കൌൺസിൽ സെക്രട്ടറി ജോയ് ചാച്ചിറ, ബിപിൻ കിഴക്കേക്കോട്ടിൽ, സിസ്റ്റർമാരായ ഷാരോൺ, ആൽബി, റിജി, റോസ്ബെൽ എന്നിവരും നേതൃത്വം നൽകി. മണിപ്പൂരിൽ നടക്കുന്ന വംശഹത്യയിലും അക്രമത്തിലും BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് DYFI ബ്ലോക്ക് കമ്മിറ്റി നിലമ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. പരിപാടി DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി NM ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. സുജീഷ് മഞ്ഞളാരി അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി KS അൻവർ, ഇ അരുൺദാസ്, ഷാജി ചക്കാലക്കുത്ത്, ദീപക് നിലമ്പൂർ, ഷാജഹാൻ അത്തിക്കാട് എന്നിവർ സംസാരിച്ചു. രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ ബോധപൂർവം ഹനിക്കുന്ന പ്രവണത അവസാനിപ്പിച്ച് ഭരണഘടന പ്രകാരം മുന്നോട്ടു പോകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് KNM മാർക്കസ് ഉദ്ധവ നിലമ്പൂർ മണ്ഡലം പ്രവർത്തക സംഗമം ആവശ്യപ്പെട്ടു.
മാസങ്ങളായി മണിപ്പൂരിൽ നടക്കുന്ന വംശീയ കലാപത്തെയും അതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായ കൂട്ടബലാത്സംഗത്തെയും കുറിച്ച് ഗൗരവമായ ചർച്ച ആവശ്യപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെ അവഗണിച്ചുകൊണ്ട് പാർലമെന്റിന്റെ നിയമപരമായ അവകാശങ്ങളെ ലംഘിക്കുന്ന ഏകാധിപത്യ നടപടികൾ ഇന്ത്യൻ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. ഇന്ത്യയിലെ സർവ പൗരന്മാരുടെയും അഭിപ്രായത്തെ പ്രതിഫലിപ്പിക്കാനുള്ള വേദിയായ പാർലമെന്റ് സഭകളെ നിരന്തരം അവഹേളിക്കുന്ന ഫാസിസ്റ്റ് രീതി അവസാനിപ്പിക്കുവാൻ ജനാധിപത്യ വിശ്വാസികൾ രംഗത്ത് വരണമെന്നും സംഗമം ആവശ്യപ്പെട്ടു. വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന പ്രമേയത്തിൽ ജനുവരി 25 മുതൽ 28 വരെ കരിപ്പൂരിൽ നടക്കുന്ന 10th മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ജൂലൈ 30 മലപ്പുറത്ത് ചേരുന്ന മധ്യമേഖല ഒരുക്കം പ്രീകോണിന്റെ പ്രചാരണ ഭാഗമായി സംഘടിപ്പിച്ച നിലമ്പൂർ മണ്ഡലം പ്രതിനിധി സംഘം കെ എൻ എം മർക്കസുദ്ദാവ ജില്ലാ ട്രഷറർ അബ്ദുൽ കരീം സുല്ലമി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പി എം ഉസ്മാൻ അലി അധ്യക്ഷത വഹിച്ചു. കെ എൻ എം മണ്ഡലം സെക്രട്ടറി കല്ലട കുഞ്ഞുമുഹമ്മദ്, ജില്ലാ പ്രവർത്തക സമിതി അംഗം വി സി സക്കീർ ഹുസൈൻ മൗലവി, കെ എം ബഷീർ, ഐ എസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് ഫസ്ലുർ റഹ്മാൻ ഫാറൂഖി, എം എസ് എം മണ്ഡലം ഭാരവാഹി റഫീഖ് അമീൻ, ഫിറോസ് ഖാൻ താഹിർ, കെ അബ്ദുൽ ജലീൽ എന്നിവർ സംസാരിച്ചു. മുഴുവൻ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന മലപ്പുറം ജില്ലയുടെ തനത് പ്രവർത്തനമായ വിജയസ്പർശം പദ്ധതി കേൾവിക്കുറവുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി നിലമ്പൂർ വല്ലപ്പുഴ ബഡ് സ്കൂളിലും ആരംഭിച്ചു. കോവിഡാനന്തര പഠന വിടവ് പൂർണ്ണമായി പരിഹരിച്ച് മികച്ച അക്കാദമിക നിലവാരം ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിലാണ് പദ്ധതി. സ്കൂൾ തല ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു. പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് മലയാളം, ഇംഗ്ലീഷ്, ഗണിതം എന്നീ വിഷയങ്ങൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ നിർമ്മിക്കുവാൻ നിലമ്പൂർ സബ് ജില്ലാ ഷെൽട്ടർ അംഗങ്ങളായ രഘുറാം പി എസ്, ജോയ് പി ജോൺ, സഫിയ കെ, സുധാ സി ടി, രാധാകൃഷ്ണൻ ജെ, സതിരത്നം പി തുടങ്ങിയ റിട്ടയർഡ് അധ്യാപകരുടെ നേതൃത്വത്തിൽ പഠനോപകരണ ശില്പശാലയും ആരംഭിച്ചിട്ടുണ്ട്. സ്കൂൾ സമൂഹത്തിലേക്ക്, സമൂഹം സ്കൂളിലേക്ക് എന്ന ലക്ഷ്യത്തോടെയാണ് ഷെൽട്ടർ ടീമും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന കൂട്ടായ്മയുടെ പ്രവർത്തനം. പഠനം രസകരമാക്കുന്നതിനുതകുന്ന തരത്തിലുള്ള ഉപകരണങ്ങളാണ് ശില്പശാലയിൽ നിർമ്മിച്ചത്. പ്രൈമറി അധ്യാപകരായ നജ്മ ടി, നാജിഷ എച്ച്, ജസീന ടി കെ, ഷറഫുദ്ദീൻ എം പി എന്നിവരുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ പങ്കാളിത്തം ഉണ്ടായിരുന്നു. പ്രധാന അധ്യാപിക എൻ സി സുഹറ ബി വി, സ്റ്റാഫ് സെക്രട്ടറി സി പി സൈനുൽ ആബിദ്ദീൻ, കൺവീനർ ജസീന ടി കെ, പി ടി എ പ്രസിഡന്റ് സുമോദ് മാത്യു, എം ടി എ പ്രസിഡന്റ് ടി ജിഹാന എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.